ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി പതിനേഴിൽ കേരള പി എസ് സി നടത്തിയ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ അറുപത് ജി കെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ചോദ്യങ്ങളും ഒപ്പം അവയുടെ അനുബന്ധ വിവരങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് വരാൻ പോകുന്ന വി ഇ ഒ സെക്രട്ടറിയേറ്റോ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും ഒന്നാമത്തെ ചോദ്യം ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം ലക്ഷദ്വീപ് സമൂഹത്തിൽ ആകെ മുപ്പത്താറ് ദ്വീപുകളാണുള്ളത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ലക്ഷദ്വീപ് സമൂഹത്തിൽ ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം പത്തെണ്ണാണ് പത്ത് ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ധ്രോത്ത് ഏറ്റവും ചെറിയ ദ്വീപ് ബിത്രയാണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത് ഇതിന്റെ ഉത്തരം ജമ്മു കാശ്മീർ ആയിരുന്നു പക്ഷേ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്ന് തൊട്ട് ഒരു യൂണിയൻ ആക്കി മാറ്റിയാണ് അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീർ അല്ല ഇനി വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം പകരം ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമായിട്ട് മാറണത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഇനി ജമ്മു ജമ്മുകാശ്മീരിനെ കുറിച്ച് എന്തൊക്കെ മാറ്റിപ്പഠിക്കണം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏത് ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒപ്പം അതിൻ്റെ സബ്സിഡി ഒപ്പം മെർജ് ചെയ്ത ദിവസം ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഏപ്രിൽ ഒന്നിനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ അഞ്ച് സബ്സിഡറീസും ഭാരതീയ മഹിളാ ബാങ്കിന്റെ ഒപ്പം കൂട്ടിച്ചേർത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നത് ജോൺ മത്തായിയാണ് ആദ്യത്തെ മലയാളിയായിട്ടുള്ള ചെയർമാനും ജോൺ മത്തായി തന്നെയാണ് എസ് ബി ഐയുടെ ആസ്ഥാനം മുംബൈയിലാണ് നാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ ഓപ്ഷൻ ഡി കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്തത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇന്ത്യയുടെ രണ്ടാമത്തെ മെട്രോ റെയിൽ സംവിധാനം ഡൽഹിയിലാണ് ഉദ്ഘാടനം ചെയ്തത് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനമാണ് ബാംഗ്ലൂരിലേത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മെട്രോ ട്രെയിൻ ആണ് മോവിയ ഈ ഒരു പേര് പ്രത്യേകം പഠിച്ചു വയ്ക്കുക അഞ്ചാമത്തെ ചോദ്യം നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയതാര് ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത് വന്ദേമാതിരം കടം കൊണ്ടിട്ടുള്ളത് ആനന്ദമഠം എന്നുള്ള നോവലിൽ നിന്നാണ് ആനന്ദമഠം രചിച്ചതാണ് ശരിക്കും ബങ്കീം ചന്ദ്ര ചാറ്റർജി ഓപ്ഷൻ സി ശ്രദ്ധിക്കുക സുബ്രഹ്മണ്യ ഭാരതി സുബ്രഹ്മണ്യ ഭാരതി പലപ്പോഴും പി എസ് സി പരീക്ഷകളിൽ ഓപ്ഷൻസിൽ കാണാറുള്ള ആളാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്ന സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യൻ ഓടി വിളയാട് പപ്പ എന്ന് പറയുന്നത് ഇദ്ദേഹം എഴുതിയതാണ് ആറാമത്തെ ചോദ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തിയാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഏത് ആഴ്ചയാണെന്ന് ചോദിക്കാറുണ്ട് ജനുവരി ഇരുപത്തി ആറ് വ്യാഴാഴ്ച ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഒരു വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ ആ രണ്ടാഴ്ചകളും പ്രത്യേകം പഠിച്ചു വെക്കുക ജനുവരി മുപ്പത് എല്ലാവർക്കും അറിയാം രക്തസാക്ഷിത്വ ദിനമാണ് ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം ഒക്ടോബർ രണ്ടാണ് ഗാന്ധി ജയന്തി ഏഴാമത്തെ ചോദ്യം രാജ്യസഭയുടെ അധ്യക്ഷനാരെ രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി നിലവിലെ രാജ്യസഭയുടെ അധ്യക്ഷൻ അപ്പോൾ വെങ്കയ്യ നായിഡു ആണ് എല്ലാവർക്കും അറിയാം സ്പീക്കറാണ് ലോക്സഭയുടെ അധിപൻ ലോക്സഭയുടെ അധിപനെ പറയുന്ന പേര് സ്പീക്കർ എന്നും രാജ്യസഭയുടെ തലവനാണ് ചെയർമാൻ നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ആരംഭിച്ച രണ്ട് ന്യൂസ് പേപ്പറുകളാണ് മൂഖ് നായിക്കും ബഹിഷ്കൃത ഭാരതം ഈ രണ്ട് ന്യൂസ് പേപ്പറുകളും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇത് പഠിച്ചു വയ്ക്കണം ഒമ്പതാമത്തെ ചോദ്യം നമ്മുടെ ദേശീയ മൃഗം ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന ഓപ്ഷൻ എ കേരളത്തിന്റെ സംസ്ഥാന മൃഗവും ആന തന്നെയാണ് പത്താമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഇത്തരത്തിലെ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം തന്നെയായിരിക്കും ഭൂരിഭാഗം ഓപ്ഷൻസിലും ഇത് തന്നെയാണ് ഉണ്ടാവുക ഓപ്ഷൻ ബി ആണ് ഇതിൽ ഉത്തരം ഓപ്ഷൻ എ ശ്രദ്ധിക്കുക സമത്വത്തിലുള്ള അവകാശം ഇത് മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ളതാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ളത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ആർട്ടിക്കിളുകൾ ആർട്ടിക്കിളും ഒപ്പം അവയുടെ മൗലിക അവകാശങ്ങൾ ഏതാണെന്നും പ്രത്യേകം പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കണം പതിനൊന്നാമത്തെ ചോദ്യം വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ദിവസം ഓർത്തിരിക്കണം ഇന്ത്യയുടെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നത് വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ വനിതാ വിവരവകാശ കമ്മീഷണറാണ് ദീപക് സന്ധു പന്ത്രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം ഓപ്ഷൻ ഡി കുങ്കുമ നിറമാണ് ഏറ്റവും മുകളിലുള്ളത് ഏറ്റവും താഴെയുള്ളതാണ് പച്ച നിറം നടുക്കിലുള്ളത് വെളുപ്പ് നിറമാണ് ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റി ഇന്ത്യൻ ദേശീയ പതാക തിരഞ്ഞെടുത്തത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റി ഇന്ത്യൻ ദേശീയ പതാകയെ അഡോപ്റ്റ് ചെയ്തത് പതിമൂന്നാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് എച്ച് എൽ ദത്തുവാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത് നമ്മൾ ഒരുപാട് തവണയായി പറയുന്നു ദിവസം കൂടി ഓർത്തിരിക്കണം ഒക്ടോബർ പന്ത്രണ്ടിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് പതിനാലാമത്തെ ചോദ്യം നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിനെ നിശ്ചയിച്ചിട്ടുള്ള സമയം ഓപ്ഷൻ സി അമ്പത്തിരണ്ട് സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കുന്നതിനുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള സമയം ദേശീയ ഗാനത്തിന്റെ ചുരുക്ക രൂപം ആലപിക്കുന്നതിനുള്ള സമയമാണ് ഇരുപത് സെക്കൻഡ് പതിനഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം ഓപ്ഷൻ എ ചമ്പാരൻ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ സമരം നടന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നടന്നത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പതിനാറാമത്തെ ചോദ്യം ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ് ജയ് ഹിന്ദ് എന്നുള്ള മുദ്രാവാക്യം ഒപ്പം തന്നെ ഓർത്തിരിക്കേണ്ട സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രധാനപ്പെട്ട രണ്ട് മുദ്രാവാക്യങ്ങളാണ് ദില്ലി ചലോ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ മൂന്ന് മുദ്രാവാക്യങ്ങളും സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആണ് പതിനേഴാമത്തെ ചോദ്യം കിറ്റ് ഇന്ത്യ സമര നായിക കിറ്റ് ഇന്ത്യ സമര നായിക ഓപ്ഷൻ ഡി അരുണ ആസിഫലയാണ് അരുണ അലിയാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് കിറ്റ് ഇന്ത്യ സമര നായകനാണ് ജയപ്രകാശ് നാരായണൻ പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധി യുഗം എന്നുള്ള പേരിൽ പറയപ്പെടുന്നത് ഇങ്ങനെ പറയാനുള്ള കാരണം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജനശ്രദ്ധ നേടിയ സമരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗളറ്റ് ആക്റ്റിനെതിരെയുള്ള സമരമായിരുന്നു പത്തൊമ്പതാമത്തെ ചോദ്യം ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ് ഓപ്ഷൻ ബി ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി വന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി വന്നത് ഗാന്ധിജി ആകെ അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആദ്യത്തെ ഗാന്ധിജിയുടെ കേരള സന്ദർശനം രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാമത്തത് ഇരുപത്തി ഏഴിലായിരുന്നു നാലാം തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അവസാനത്തെ ഗാന്ധിജിയുടെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു ഈ അഞ്ച് വർഷങ്ങളും നമ്മൾ പഠിച്ചു പഠിച്ചുവെക്കണം ഇരുപതാമത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ശരിക്കും ഈ ഓപ്ഷൻസിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ആന്ധ്രാ സംസ്ഥാനം എന്ന് മാത്രമാണ് വേണ്ടത് ആന്ധ്രാ സംസ്ഥാനം ആന്ധ്രാപ്രദേശെന്നായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഓപ്ഷൻ ബി ഗോവ ഭരിച്ചിരുന്നത് പോർച്ചുഗലുകാരാണ് ഗോവയും ദാമൻ ദാമന്തിയും ഭരിച്ചിരുന്നത് പോർച്ചുഗലായിരുന്നു ഫ്രാൻസുകാർ ഭരിച്ചിരുന്ന ഇന്ത്യയിലെ പ്രദേശമാണ് പുതുച്ചേരിയും മാഹിയും ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ദേശീയ തലസ്ഥാനം പ്രദേശം ഏത് ഓപ്ഷൻ സി ഡൽഹിയാണ് ദേശീയ തലസ്ഥാന പ്രദേശം ഇത്തരത്തിൽ ഡൽഹിയെ ദേശീയ തലസ്ഥാന പ്രദേശമായി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറുപത്തൊമ്പതാമത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം നടന്നത് ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു അന്നത്തെ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോനാണ് മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്നാണ് ഏറ്റവും ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലായിരുന്നു ഇരുപത്തിനാലാമത്തെ ചോദ്യം ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം ഓപ്ഷൻ സി ചൗരി ചൗര സംഭവത്തോടു കൂടിയാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ചൗര്യ ചൗരാ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജാലിയൻ വലാപം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് നടന്നത് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിലാണ് രണ്ടാം യുദ്ധം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് വർഷങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കണം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ടാണ് ഓപ്ഷൻ ബി കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം ഇത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ശ്രദ്ധിക്കുക അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായലിൻ്റെ അടുത്താണ് നീണ്ടകര അഴി സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായലും കൊല്ലം ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ഓപ്ഷൻ സി ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് ജില്ലയാണ് ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ആലപ്പുഴ ജില്ല രണ്ടാം സ്ഥാനത്താണുള്ളത് ഇരുപത്തേഴാമത്തെ ചോദ്യം കടൽ കടൽത്തീരമില്ലാത്ത ജില്ല ഏത് ഓപ്ഷൻ സി തന്നിരിക്കുന്ന ഓപ്ഷൻസില് കോട്ടയമാണ് കടൽ തീരം ഇല്ലാത്ത ജില്ല കേരളത്തിൽ ഒമ്പത് ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത് അഞ്ച് ജില്ലകൾക്ക് കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ് കേരളത്തിലെ ജില്ലകളായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് കോട്ടയം ജില്ല ആ ഒരു പ്രത്യേകത കോട്ടയം ജില്ലയുടെ മാത്രമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലം ജില്ലയ്ക്കാണ് ഇരുപത്തെട്ടാമത്തെ ചോദ്യം കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഓപ്ഷൻ ഡി കണ്ണൂർ കോർപ്പറേഷനാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലായി രൂപീകരിച്ച കോർപ്പറേഷൻ കേരളത്തിൽ നിലവിൽ ആറ് കോർപ്പറേഷനുകളാണുള്ളത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ഇവയാണ് ഈ ആറ് കോർപ്പറേഷനുകൾ കടൽ തീരമില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ് ഓപ്ഷൻ എ നെയ്യാറിലാണ് സിംഹ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലുള്ള മരക്കുന്നം ദ്വീപിലാണ് ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഓപ്ഷൻ സി ശ്രദ്ധിക്കുക തേക്കടി പെരിയാർ വന്യജീവി എന്ന് പറയുന്നതും തേക്കടി തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക് മുപ്പതാമത്തെ ചോദ്യം കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോടാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇതുപോലെ തന്നെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലുള്ള സ്ഥലമാണ് രാമക്കൽമേട് കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് രാമക്കൽമേട് ഇടുക്കി ജില്ലയിലാണ് കുറ്റ്യാടി ശ്രദ്ധിക്കുക ഓപ്ഷൻ ബി കുറ്റ്യാടി കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കക്കയം ഡാമും കുറ്റ്യാടി ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി പുഴയിൽ തന്നെയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ഡി ശ്രദ്ധിക്കുക മാങ്കുളം മാങ്കുളം ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കെ എസ് സി ബി ബോർഡിനെ വിറ്റുതുറങ്ങിയത് മുപ്പത്തൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഓപ്ഷൻ ഡി പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ നദിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതും പെരിയാർ നദി പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് ചൂർണി എന്ന് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്ന പേരാണ് പേരാറ് ഭാരതപ്പുഴയാണ് പേരാർ പെരിയാർ ചൂർണിയാണ് ഇത് പരസ്പരം തിരിഞ്ഞു പോകരുത് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിതയാര് ഓപ്ഷൻ സി പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഫൈനലിൽ എത്തിച്ചേരുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയും പി ടി ഉഷ തന്നെയാണ് എം ഡി വത്സമിയാണ് ഏഷ്യാഡിൽ ആദ്യമായി സ്വർണ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആണ് ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിക്കുന്ന ആദ്യത്തെ വനിത അഞ്ജു ബോബി ജോർജ് ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം ഓപ്ഷൻ എ നീണ്ടകരയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന കേന്ദ്രം കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ളതാണ് പുറക്കാട് കടപ്പുറം പുറക്കാട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഏത് ഓപ്ഷൻ ബി കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രിസ്തു മത വിശ്വാസികൾ ഉള്ളത് ക്രിസ്തു വിശ്വാസികൾ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളതാണ് നാഗാലാന്റിലെ എണ്ണത്തിൽ കൂടുതൽ കേരളത്തിലാണ് ശതമാന അടിസ്ഥാനത്തിൽ നാഗാലാൻഡിലാണ് കൂടുതൽ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരെ സമത്വ സമാജം സ്ഥാപിച്ചത് സ്വാമികളാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജമാണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടനയായി കണക്കാക്കുന്നത് മുപ്പത്തി ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏത് ഓപ്ഷൻ സി അല്ലമീനാണ് ഉത്തരം ബാക്കി മൂന്നെണ്ണം അതായത് അൽ ഇസ്ലാം മുസ്ലിം സ്വദേശാഭിമാനി ഇത് മൂന്നും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്ഥാപിച്ചത് ഇത് അദ്ദേഹം സ്ഥാപിച്ച മാസികകളാണ് സ്വദേശാഭിമാനി പത്രമാണ് മറ്റ് രണ്ടെണ്ണം മാഗസിൻസാണ് അൽ അമീൻ സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ സ്ഥാപിച്ചത് ഒക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച മറ്റൊരു മാഗസീനാണ് ദീപിക ദീപിക പത്രമല്ല ഇത് ദീപിക മാഗസീനാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് അഞ്ചു തെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇത് സംഘടിത പ്രക്ഷോഭമല്ല ആറ്റിങ്ങൽ കലാപം സംഘടിതമാണ് കുറിച്ചർ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിനാണ് മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ചോദ്യ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും വളരെ സിമ്പിളാണ് അതുകൊണ്ട് തന്നെ വി പോലുള്ള പരീക്ഷകൾക്ക് സിക്സ്റ്റി ചോദ്യങ്ങളും ഈ ഒരു മോഡലിൽ തന്നെ ആയിരിക്കും ബാക്കിയൊരു ഫോർട്ടി പെർസെൻറ്റേജ് മാത്രമാണ് കുറച്ച് ടഫായിട്ട് വരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മനഃപ്പാടമാക്കിയിട്ട് വേണം നമ്മൾ പോവാൻ മുപ്പത്തെട്ടാമത്തെ ചോദ്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാരെ ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം എഴുതിയത് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്നുള്ള നാടകം എഴുതിയത് ഭാരതി ഉദയവാനുമാണ് ഈ ഒരു പേര് പ്രത്യേകം പഠിച്ചു വയ്ക്കണം ഭാരതീയ ഉദയബാനും എഴുതിയതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള പുസ്തകം ഇത് നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇത് വീ ടി ഭട്ടതിരിപ്പാടാണ് എഴുതിയത് കണ്ണീരും കിനാവും എന്നുള്ളതും വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ തന്നെയാണ് ഓപ്ഷൻ ഡി ശ്രദ്ധിക്കുക പ്രാംജി പ്രാംജി എന്ന് പറയുന്നത് എം പി ഭട്ടതിരിപ്പാടിൻ്റെ തൂലിക നാമാണ് എം പി ഭട്ടതിരിപ്പാട് മറ്റൊരു വ്യക്തിയാണ് വി ടി ഭട്ടതിരിപ്പാടല്ല എം പി ഭട്ടതിരിപ്പാടിന്റെ തൂലിക നാമാണ് പ്രാംജി മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ബന്ധമില്ലാത്ത കാര്യമാണ് ഓപ്ഷൻ ബി വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തതാണ് ഈ ഒരു ആഹ്വാനം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ് വൈകുണ്ഠസ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹ്വാനമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത് തിരുവിതാംകൂറിലെ ഭരണത്തെ നീച ഭരണമെന്നും ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീച ഭരണമെന്നും പറഞ്ഞതും വൈകുണ്ടസ്വാമികൾ തന്നെയാണ് ബാക്കി മൂന്നെണ്ണം ശ്രീനാരായണഗുരു പറഞ്ഞതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക ഇത് മൂന്നും ശ്രീനാരായണഗുരുവിന്റെയാണ് നാൽപ്പതാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത് ഓപ്ഷൻ ഡി പ്രാചീന മലയാളം എന്നുള്ള കൃതി ചട്ടമ്പിസ്വാമികളെ രചിച്ചതാണ് ബാക്കി മൂന്ന് കൃതികളും അതായത് ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല ഇത് മൂന്നും ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമികൾ രചിച്ചതാണ് പരശുരാമൻ കേരളം സൃഷ്ടിച്ചത് ബ്രാഹ്മണർക്ക് വേണ്ടിയാണ് എന്നുള്ള വാദത്തെ എതിർക്കുന്നതാണ് പ്രാചീന മലയാളം എന്നുള്ള കൃതി ബാക്കി മൂന്ന് കൃതികളും നമ്മൾ പഠിക്കണം അത് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെയാണ് നാല്പത്തി ചോദ്യം കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം കുമാരഗുരുദേവൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരിലാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം കുമാരഗുരുദേവന്റെ കുട്ടിക്കാലത്തെ പേരാണ് കൊമാരു എന്നുള്ളത് കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭ ആരംഭിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതാണ് രക്ഷ ദേവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂല് തന്നെയായിരുന്നു നാല്പത്തിരണ്ടാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാരെ ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ടി കെ മാധവൻ കെ കേളപ്പനും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇവർ രണ്ടുപേരും വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കന്മാരാണ് പരീക്ഷയ്ക്ക് അങ്ങനെയും ചോദിക്കാറുണ്ട് ടി കെ മാധവനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനാണ് വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്ന സമരമാണ് ഈ ഒരു ദിവസം പ്രത്യേകം പഠിച്ചു വെക്കണം അറുന്നൂറ്റിമൂന്ന് ദിവസം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഓപ്ഷൻ സി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ഇതിൽ ആത്മവിദ്യാ സംഘം ഇത് സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു പ്രത്യക്ഷ രക്ഷാ ദേവസഭ നമ്മൾ നേരത്തെ പറഞ്ഞു കുമാരഗുരുദേവനാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം സാധുജന പരിപാലന സംഘമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം നാല്പത്തിനാലാമത്തെ ചോദ്യം കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം ഇതെല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേരള സംസ്ഥാനം രൂപീകരിച്ചത് ഇതേ വർഷം തന്നെ അതേ ദിവസം തന്നെ പതിനാല് സംസ്ഥാനങ്ങൾ കൂടി രൂപീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനെ ആകെ പതിനാല് സംസ്ഥാനങ്ങളാണ് രൂപീകരിച്ചത് നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഓപ്ഷൻ ബി ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഒരു മനുഷ്യന്റെ തൊക്ക് മുഴുവൻ പോയി പുതിയതായി ത്വക്ക് വരുവാനെടുക്കുന്ന സമയം മുപ്പത് ദിവസമാണ് ം പഠിച്ചുവെക്കണം ഒരു എൽ ഡി സി പരീക്ഷയുടെ ചോദ്യമാണിത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഡെങ്കിപ്പനി പരത്തുന്നത് ഇ ഡി സി ജിപ്റ്റിയാണ് ഓപ്ഷൻ ശ്രദ്ധിക്കുക ക്യൂലിക്സ് കൊതു പരത്തുന്നതാണ് മന്ദുരോഗം മന്ദരോഗം പരത്തുന്നത് ക്യൂലിക്സ് കൊതുകാണ് അനോഫിലസ് കൊതുകാണ് മലമ്പനി പരത്തുന്നത് മലമ്പനി പ്രോട്ടോസോവൽ ഡിസീസാണ് ഇത് പരത്തുന്നത് അനോഫിലസ് കൊതുകാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഓപ്ഷൻ എ ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹം ക്ലോറോഫിലിൽ അടങ്ങിയിട്ടുള്ള ലോഹമാണ് മഗ്നീഷ്യം ഓപ്ഷൻ ബി കണ്ണിന്റെ തിളക്കത്തിന് കാരണം കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഇൻസുലിനിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഇത് മൂന്നിന്റെ ഉത്തരം സിംഗാണ് ഏതൊക്കെയാണ് കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലോഹം കണ്ണിന്റെ തിളക്കത്തിന് കാരണം ഇൻസുലിനിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഇത് മൂന്നും സിംഗാണ് അയഡിനാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ലോഹം നാൽപ്പത്തി ചോദ്യം സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഓപ്ഷൻ സി ജീവകം ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ജീവകം എ നമ്മൾ പറഞ്ഞു ഇലക്കറികളിലാണ് ധാരാളമായിട്ടുള്ളത് ജീവകം സി നെല്ലിക്ക നാരങ്ങ തുടങ്ങിയവയിലാണ് ഉള്ളത് നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം ജലദോഷത്തിന് കാരണമായ രോഗകാരി ഓപ്ഷൻ സി വൈറസ് ആണ് റൈനോ ആണ് ജലദോഷത്തിന് കാരണമായിട്ടുള്ളത് വൈറസ് രോഗങ്ങളെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി ശ്രദ്ധിക്കുക പ്രോട്ടോസോവൽ രോഗമാണ് മലമ്പനി രോഗങ്ങളും രോഗകാരികളെയും കുറിച്ച് നമ്മൾ ഓൾറെഡി ക്ലാസ് നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ നൽകുന്നുണ്ട് മുപ്പതാമത്തെ ചോദ്യം ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ഡോട്ട്സ് ചികിത്സ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്സിനാണ് ബി സി ജി വാക്സിൻ ഇതും പഠിച്ചുവെക്കണം അമ്പത്തൊന്നാമത്തെ ചോദ്യം അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഓപ്ഷൻ ഡി അന്നജമാണ് അരിയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് അരി ഗോതമ്പ് ചേന ചേമ്പ് മരച്ചീനി ഇതിലെല്ലാറ്റിലും ഉള്ളത് അന്നജമാണ് മംസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ളതാണ് മുട്ട പാൽ ഇറച്ചി തുടങ്ങിയവ കൊഴുപ്പ് ധാരാളമുള്ളതാണ് വനസ്പതി നെയ്യ് തുടങ്ങിയവയിൽ അമ്പത്തിരണ്ടാമത്തെ ചോദ്യം പെരിയർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണെന്നാണ് ഓപ്ഷൻ ഡി ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന് പറയുന്നതും നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ചറി എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം അമ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ തെങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഉത്തരമില്ല തിരുവനന്തപുരത്താണ് കറക്റ്റ് സ്ഥലം ബാലരാമപുരത്താണ് തെങ്ക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കായംകുളത്താണ് ഇത് സംസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടത് ബാലരാമപുരമാണ് ആൻസറ് അമ്പത്തിനാലാമത് ചോദ്യം ആഗോള താപനത്തിന് കാരണമായ വാതകം ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ് ആണ് ഉത്തരം ആഗോള താപനത്തിന് ഏറ്റവും പ്രധാനമായ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ ഓപ്ഷൻ എ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഹൈഡ്രജൻ ഓപ്ഷൻ സി അമ്പത്തഞ്ചാമത്തെ ചോദ്യം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ സി നീൽസ് ബോറാണ് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയത് ഓപ്ഷൻ എ ശ്രദ്ധിക്കുക റൂതർ ഫുഡ് റൂത്തർ ഫുഡാണ് ന്യൂക്ലിയസ് കണ്ടെത്തിയതും പ്രോട്ടോണിനെ കണ്ടെത്തിയതും ഓപ്ഷൻ ഡി ശ്രദ്ധിക്കുക ചാഡ്വിക്ക് ജെയിംസ് ചാഡ്വിക്കാണ് ജെയിംസ് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത് അമ്പത്തി ആറാമത് ചോദ്യം ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയരാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അലുമിനിയത്തിന്റെ തന്നെ മറ്റൊരു അയാണ് ക്രയോലൈറ്റ് ക്രയോലൈറ്റും ബോക്സൈറ്റും ആണ് അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരുകൾ ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരാണ് മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റും ഓപ്ഷൻ സി ചെമ്പ് ഓപ്ഷൻ സിയും ഡിയും ഒന്ന് തന്നെയാണ് കോപ്പറും ചെമ്പും കോപ്പറിന്റെയും ചെമ്പിന്റെ ഒക്കെ പ്രധാനപ്പെട്ട അയിരാണ് മാലക്കയറ്റും ചാൽക്കോലൈറ്റും ഈ രണ്ട് പേരും പഠിച്ചു വയ്ക്കണം ചാൽക്കോലൈറ്റ് മാലക്കയറ്റ് അമ്പത്തി ഏഴാമത്തെ ചോദ്യം മെന്റലീവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മെന്റലീവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത് അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അതുകൊണ്ട് തന്നെ മെന്റലീഫാണ് പിരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആധുനിക പിരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മോസ്ലി മോസ്ലി മൂലകങ്ങളെ തരംതിരിച്ചിട്ടുള്ളത് ആറ്റോമിക അടിസ്ഥാനത്തിലാണ് ആധുനിക പിരിയോഡിക് ടേബിളിന്റെ പിതാവാണ് മോസ്ലി ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ തരംതിരിച്ചത് മോസ്ലിയാണ് ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ മെന്റലീഫാണ് അമ്പത്തെട്ടാമത്തെ ചോദ്യം ഇടിമിന്നലുണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നൈട്രജൻ സംയുക്തം ഓപ്ഷൻ ബി നൈട്രജൻ ഓക്സൈഡ് ആണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് അമ്പത്തൊമ്പതാമത്തെ ചോദ്യം കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ളത് ഓപ്ഷൻ സി ഹൈഡ്രജൻ ആണ് ഹൈഡ്രജൻ തന്നെയാണ് ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജന്റെ ജ്വലനത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ജലമാണ് ശുദ്ധജലമാണ് ഉണ്ടാകുന്നത് അറുപതാമത്തെ ചോദ്യം ഇതുതന്നെയാണ് അവസാനത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രവർത്തിയുടെ യൂണിറ്റ് ഓപ്ഷൻ ഡി ജൂൾ ആണ് പ്രവർത്തിയുടെ യൂണിറ്റ് ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക ന്യൂട്ടൺ ന്യൂട്ടൺ എന്നുള്ളത് ഫോഴ്സിൻ്റെ യൂണിറ്റാണ് അല്ലെങ്കിൽ ബലത്തിൻ്റെ യൂണിറ്റ് ആണ് ഡൈൻ എന്നുള്ളതും ഫോഴ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ് ന്യൂട്ടൺ എസ് ഐ യൂണിറ്റ് ആണ് ഡൈൻ എന്നുള്ളത് എഫ് പി എസ് യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ് നമ്മൾ യൂണിറ്റുകൾ പഠിക്കേണ്ടത് എസ് ഐ യൂണിറ്റിലാണ് എഫ് പി എസ് ലല്ല പ്രവർത്തിയുടെ യൂണിറ്റ് ജൂളാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം ഈ പറഞ്ഞ അറുപത് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാ ദിവസവും ഞങ്ങൾ ഓരോ ചോദ്യ പേപ്പറുകളെ ആൻസർ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങളുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും താങ്ക്